ഇന്നലെ ഒരു വീഡിയോ വൈറലായിരുന്നു. ദേ ആ വീഡിയോ വൈറലാക്കിയവർ രണ്ട് പേര് ഇതിനകത്തുണ്ട്. ഹായ് 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 നിക്കണേ, രണ്ട് പേര് നിക്കണേ. ദേ 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 ഇതാണ് ആ വീഡിയോയിലെ താരങ്ങൾ എന്ന് പറയുന്നത്. ഇതാണ് ആദ്യം വീണിട്ട് എണീറ്റ് ഓടാൻ തയ്യാറായ മനുഷ്യൻ, എന്നിട്ട് ജയിച്ചത് ശിവ അല്ലേ. ശിവ, ശിവയുടെ കൂടെ ആദിദേവ് അല്ലേ. ആദിദേവിന്റെ എനർജിയിലാണ് ശരിക്കും ഇന്നലെ ശിവ ജയിച്ചത് അല്ലേ. എന്താ ശരിക്കും സംഭവം? ആദിദേവാണ് ശരിക്കും പറയേണ്ട ആള്. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഇന്നലെ എന്താ സംഭവിച്ചത്? അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. സംഭവം ഇങ്ങനെയൊന്നുമല്ല പറയേണ്ടത് കേട്ടാ. കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഈ ശിവ ഇന്നലെ മത്സരത്തിന് തൊടുപുഴയിൽ ഒരു ഓപ്പൺ മീറ്റ് ആയിരുന്നു സ്കേറ്റിംഗിന്റെ. അതിനകത്ത് പോയ സമയത്ത് ശിവ ആദ്യം വീണു. നിങ്ങളെല്ലാം വീഡിയോ കണ്ടതാണ്. വീണിട്ട് ശിവ എണീറ്റ് വരുന്നുണ്ട്. എണീറ്റ് വന്ന് ശിവ എല്ലാവരെയും അടിച്ചിട്ട് സമ്മാനം നേടുന്നുണ്ട്, ഗോൾഡ് നേടി. അതിനെ സഹായിച്ചത് ആദിയാണ്. ആദി ശിക്ക് ശിവയുടെ ചേട്ടനാണ്. ആദി ഇന്നലെ മത്സരിച്ചില്ലേ? ആ, എന്നിട്ട് ജയിച്ചോ? ആ, അത് പറ്റി. അത് ഈ ശിവ വീഴുന്ന മത്സരത്തിന് മുമ്പാണോ? മുമ്പാണ് സംഭവിച്ചത്. അതുകൊണ്ടാണോ ഇത്ര എനർജിയിൽ ശിവ വാടാ? എങ്ങനെ വിളിച്ചത്? കേൾപ്പിച്ചൊന്ന്. ഇങ്ങനെയല്ലല്ലോ വിളിച്ചത്. ശരിക്കും എങ്ങനെയാണ് വിളിച്ചത്? അത് ഇനി ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലേ. ഇത് എങ്ങനെയാ സംഭവം ഒന്ന് പറഞ്ഞേ. ശിവ ഒന്ന് പറഞ്ഞേ. ചെയ്യുകയായിരുന്നു, അപ്പം ഇത് കാല് ചെറുവി വീണു. വീണു. അപ്പം ചാട്ടൻ വിളിച്ചത് കേട്ടാണ് എണീറ്റ് ഓടിച്ചത്. ഓടിച്ചപ്പോ നമ്മൾ മുന്നോട്ട് പോകും തോറും ചേട്ടൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു. നമ്മൾ ആ വീഡിയോയിൽ കണ്ടതാ. അപ്പൊ അത് ഭയങ്കര പ്രചോദനമായോ? എന്താ സംഭവം? ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞേ. കേക്കട്ടെ, നീ ഒന്ന് പറയണ കേൾക്കാൻ വേണ്ടിട്ട്. ഇന്നത്തെ പ്രകടനം കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഭയങ്കര രോമാഞ്ചം ഉണ്ടാക്കുന്ന പ്രകടനമായിരുന്നു. പറ ബാക്കി പറ കേക്കട്ടെ. എന്നിട്ട് ആദ്യത്തെ സ്റ്റെപ്പിൽ ഇപ്പൊ എത്ര പേരെ കവർ ചെയ്തു പോയി? പിന്നീട് പിന്നെ മൂന്ന് പേര്. അതെങ്ങനെയാണ് കവർ ചെയ്ത് ആ മത്സരം കംപ്ലീറ്റ് ഒന്ന് പറഞ്ഞേ. ആദ്യം നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ എണീറ്റു, നമ്മൾ വീണു. വീണു പോയത് എങ്ങനെയാ സംഭവം? വീണു പോയത് ചെറുവേ കാല്. ആ, കാല് ചെറുവീട്ട് വീണു. എന്നിട്ട് അപ്പം ചാട്ടം വിളിച്ചത് കേട്ട് എണീറ്റ് പോയി. എണീറ്റ് പോയിട്ട് ആദ്യം ഇപ്പൊ നമ്മുടെ മുമ്പിൽ എത്ര പേരുണ്ടായിരുന്നു? മൂന്ന് പേരുണ്ടായിരുന്നു. മൂന്ന് പേരെ എങ്ങനെ ആദ്യം ഒരാളെ കവർ ചെയ്തു. അപ്പൊ കുറച്ച് ആത്മവിശ്വാസം കിട്ടി. ആ, അതൊന്ന് പറഞ്ഞേ കേക്കട്ടെ. ഞാൻ ആദ്യത്തെ മൂന്നാമത് പോയ ആളെ കവർ ചെയ്തപ്പോ എനിക്ക് മെഡല് കിട്ടുമെന്ന് ഒരു വിശ്വാസം വന്നു. അപ്പോൾ ചെയ്തു ചെയ്തു പോയപ്പോൾ മെഡല് കിട്ടി. അതാണ് സംഭവം. ഇത് ചുരുക്കി പറയുന്ന സംഭവം. ഇത് ചുരുക്കത്തിൽ ഇങ്ങനെയൊക്കെ ശിവ പറയുന്നുണ്ടെങ്കിലും ഈ ആദ്യം ഭയങ്കര എനർജി കാണിച്ചിട്ടുണ്ട്. ശിവ ഓടിപാടാ, ഓടിപാടാ, കേറി പാടാ. അതെങ്ങനെയാ ശിവ പറഞ്ഞത്? എങ്ങനെയാ ആദ്യ പറ? ഒരു സ്പിരിറ്റ് ഇല്ല, മത്സരത്തിലാണ് സ്പിരിറ്റ് വന്നത്. അത് ശരിക്കും ആദ്യ വീണു പോയതുകൊണ്ട് അനിയനെങ്കിലും ജയിക്കണം എന്നുള്ളതായിരുന്നോ മനസ്സിൽ? അല്ല, അവൻ കഴിഞ്ഞ രണ്ടു വർഷവും ഇതേ ഇവർ ചെയ്ത ഇവരെ കൂടെയാണ് മത്സരിച്ച് ഗോൾഡ് ഉള്ളത്. അപ്പൊ ഇവന് ഇവരെയൊക്കെ ഓവർടേക്ക് എളുപ്പമാണെന്ന് അറിയാന്നുള്ളതുകൊണ്ട് വിളിച്ചു. പിന്നെയും പിന്നെ പക്ഷെ വീണ് പോയത് കൊണ്ടാണ് നമ്മള് കുറച്ചൊരു ഇതായി പോയത്. ഇല്ലെങ്കിൽ അല്ലാതെ തന്നെ അവരെ കവർ ചെയ്യുമായിരുന്നു അല്ലേ.